മക്കയിൽ ഉംറ തീർത്ഥാടനം അടുത്ത മാസം 4-ന് പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും അവസരം. നവംബർ ആദ്യം മുതൽ വിദേശ തീർത്ഥാടകർക്കും ഉംറ നിർവഹിക്കാൻ അവസരം ലഭിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച മക്കയിലെ ഉംറ തീർത്ഥാടനവും മദീനയിൽ പ്രവാചകന്റെ ഖബർ സിയാറത്തും ഘട്ടംഘട്ടമായി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശം. ഇതുപ്രകാരം ഒക്ടോബർ 4-ന് ഉംറ കർമ്മം പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര തീർത്ഥാടകർക്കാണ് അവസരം നൽകുക. പള്ളിയുടെ ആകെ ശേഷിയുടെ 30% അഥവാ 6,000 തീർത്ഥാടകർക്ക് മാത്രമേ ഈ ഘട്ടത്തിൽ ദിനംപ്രതി ഉംറ നിർവഹിക്കാൻ അനുമതി നൽകുകയുള്ളൂ. ഒക്ടോബർ 18-ന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ മൊത്തം ശേഷിയുടെ 75% പ്രയോജനപ്പെടുത്തും. അതായത് 15,000 തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാനും 40,000 വിശ്വാസികൾക്ക് നിസ്കരിക്കാനും സൗകര്യമുണ്ടാകും. നവംബർ 1-ന് ആരംഭിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ വിദേശ തീർത്ഥാടകർക്കും അവസരം ലഭിക്കും. ഈ ഘട്ടത്തിൽ പ്രതിദിനം 20,000 തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാനും 60,000 വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും സൗകര്യമുണ്ടാകും. ഇരു ഹറം പള്ളികളുടെയും 100% ശേഷി നാലാം ഘട്ടത്തിൽ മാത്രമേ പ്രയോജനപ്പെടുത്തുകയുള്ളൂ. കോവിഡ് സാഹചര്യം വിലയിരുത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ നാലാം ഘട്ടത്തിന്റെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഹജ്ജ് ഉംറ മന്ത്രാലയം ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഉംറ തീർത്ഥാടകർക്ക് അനുമതി നൽകുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും കർമ്മങ്ങൾ. ജലീൽ കണമകരം 24 ജിദ്ദ.